പക്വതയില്ലാത്ത ടീനേജ് പിള്ളേരുണ്ടല്ലോ, 18 വയസ്സ് തികയാത്ത ആൾക്കാർ, മെച്യൂരിറ്റി ഇല്ലാത്തെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ മിസ്സേഫ് ബിഹേവ് ആയിട്ട് മെക്കിട്ട് കയറുക, പിച്ചാതെ കൊണ്ടുപോകാൻ മാന്തുക, അത് ഉപ്പ്, അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതെന്താണ്, അവർക്ക് പക്വത ഇല്ലാത്തോണ്ടാണെന്നാണോ അലൻ വിചാരിക്കണേ ഡാൻസ് കളിച്ചു? കാരണം സത്യം പറഞ്ഞാല് അലിന് തോന്നിയിട്ടില്ല, അലിന് അത്ര ഭംഗിയായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരാളല്ല, തോന്നിയിട്ടില്ലേ? എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു സിൻസിയർ ആയിട്ട് പറയുന്ന, സത്യസന്ധമായിട്ട് പറയുന്നതായിരിക്കും നല്ലത്. ഇന്റർവ്യൂ കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കുറെ പേര് വരും ചില സമയത്ത് കാണാറുണ്ടാവും. അപ്പൊ അവര് ഇപ്പൊ നമുക്കൊരു ആയിരം കിട്ടി കഴിഞ്ഞാൽ അതിലെ പകുതി അവരും ഉണ്ടു, ഇടിയൊക്കെ വെച്ച് പലരുടെയും മൂക്കിൽ നിന്നൊക്കെ ചോര വരുത്തിട്ടൊക്കെ ഉണ്ട്. കുറച്ചായിട്ട് അത് പൂർത്തീകരിക്കാൻ വേണ്ടി ഞാനൊരു പ്രേമം നടിച്ചിരുന്നു. അത് തെറ്റല്ലേ? അത് തെറ്റല്ലേ അലിൻ? അത് തെറ്റാണ് അല്ലേ? അതുകൊണ്ടാണ് അത് അങ്ങനെ ഒരു വിവാദം ആ കുട്ടിക്ക് ചെയ്യേണ്ടി വന്നത്. അപ്പോഴാണ് ആ കുട്ടി തിരിഞ്ഞു. ആ തിരിഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് ഒളിച്ചോടി പോവാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറ്റേ വേണ്ടെന്ന് പറഞ്ഞു. തിയേറ്റർ കോമ്പൗണ്ടിൽ ഇപ്പൊ ഞാൻ ചെയ്യാറില്ല, ഓണറിനോട് എനിക്ക് എന്തോ എന്നോട് കൽപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ റിവ്യൂ പോലും അവിടെ പോയി വല്ലപ്പോഴും പറയണത് മേടിച്ച് പിടിച്ച വെറുതെ പോയിട്ട് ഒരു വരുമാനം അല്ലെങ്കിൽ നല്ലൊരു ഫാമിലി ലൈഫ് നല്ലൊരു കല്യാണം കിട്ടാൻ വേണ്ടി നമ്മള് കടകിടും. കല്യാണം കിട്ടാൻ വേണ്ടി ഹലോ, വെൽക്കം ടു സീ വിത്ത് എലിസ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അലിൻ ജോസ് പെരേറയാണ്. അലിനെ എല്ലാവർക്കും തന്നെ അറിയാം, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നമ്മൾ സിനിമയുടെ റിവ്യൂസ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതൊക്കെ കാണുമ്പോഴൊക്കെ അലിനെ കാണാറുണ്ട് എല്ലാവരും. വെൽക്കം. ഹായ്, നമസ്കാരം. അലിൻ, എന്താണ് എൻ്റെ ഒരു ഇന്റർവ്യൂ എടുക്കാമോ എന്ന് ചോദിക്കാനുള്ളൊരു റീസൺ എന്താണ്? റീസൺ, റീസെന്റ് അത്യാവശ്യം ഇന്റർവ്യൂസ് ഒക്കെ വന്നപ്പോഴേ സന്തോഷം വർക്കുന്ന പുള്ളി അറിയില്ലേ, ആരട്ടുണ്ടെ, പുള്ളിയായിട്ട് ഇന്റർവ്യൂ ചെയ്തല്ലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോ പല ഇന്റർവ്യൂലും പുള്ളി വരാണ്ടായി. ആളുമായിട്ട് ഇന്റർവ്യൂവിന് വരാമെങ്കില് നിങ്ങളെ ഇന്റർവ്യൂ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആങ്കേഴ്സ്മാരെ, അപ്പൊ എന്റെ കുറെ ഇൻട്രസ്റ്റ് എഴുതാണ് ചാനലിൽ, പക്ഷെ പുള്ളിയായിട്ടൊരു ബൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു, പക്ഷെ പുള്ളി വരാത്തോണ്ട് കുറെ ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ എനിക്കൊരു അപ്പം ഞാൻ നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും കാണുന്ന അലിനെ, പലപ്പോഴും സിനിമകളൊക്കെ പുതിയ സിനിമകൾ റിലീസ് ആകുമ്പോ അലിനെ കാണുന്നു, അവിടെ കാണാറുണ്ട് തിയേറ്ററിലൊക്കെ വരുമ്പോ. അതെ, ഞാനവിടെ വന്നപ്പോഴൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അലിനെ കണ്ടിട്ടുണ്ട് അവിടെ വരുന്നതും റിവ്യൂ എടുക്കുന്നതൊക്കെ. അലിൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു റിവ്യൂ നമ്മുടെ സന്തോഷ് വർക്കി വന്നതിന് ശേഷമാണ് അലിൻ വന്നത് അല്ലേ? ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അലിൻ വരുന്നത്. അപ്പൊ അലിൻ എന്താ ഇങ്ങനെ എനിക്ക് ഒന്ന് ഇങ്ങനെ റിവ്യൂ ചെയ്യാം എന്നൊക്കെ തോന്നാനുള്ളൊരു കാര്യം എന്തായിരുന്നു? സാധാരണ എല്ലാരും റിവ്യൂ ചെയ്യുന്ന പോലെ അല്ല അലിൻ ചെയ്യുന്നത് അല്ലേ, വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. എന്താ അങ്ങനെ ചെയ്യാം, ഞാനും ഇങ്ങനെ ചെയ്തേക്കാം എന്ന് തോന്നിയത് എന്തുകൊണ്ടാ? തോന്നിയത് ഒരു വ്യത്യസ്തമായിട്ട് രീതി ആൾക്കാരിലൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ജനശ്രദ്ധ കിട്ടും. പിന്നെ അത്യാവശ്യം ഇപ്പൊ ഞാൻ പണ്ട് ജൂനിയർ അടിച്ചാട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ശ്രദ്ധിക്കാത്തൊരു മേഖല ഇപ്പൊ നമ്മളെ റിവ്യൂ പറയുമ്പോൾ ശ്രദ്ധിച്ച് പല സിനിമകളിലും ആഡ് ചെയ്ത് അഭിനയിക്കുന്നുണ്ട്. ഇപ്പൊ ബാഡ് ബോയ്സിൽ അഭിനയിച്ചു, ഡയലോഗ്സ് ഉണ്ട്, പിന്നെ ഗുലാം തട്ടുകട ചെയ്തിരുന്നു, ഡയലോഗ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ സിനിമയായിട്ട് ചെയ്ത് പോകുന്നു. സിനിമയിൽ വരിക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് ഈ ഒരു പരിപാടി ഇറങ്ങിയത്? വരിക എന്ന ഒറ്റ ഉദ്ദേശമല്ലല്ലോ, സിനിമയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വിളിക്കണമെന്നില്ലല്ലോ. ഇപ്പോ ഞാൻ 2023 ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞ സിനിമക്ക് റിവ്യൂ കൊടുത്തു ആദ്യം, അത് കഴിഞ്ഞ് തുറമുഖം, അങ്ങനെ ഒരുപാട് 150 സിനിമകൾ റിവ്യൂ പറഞ്ഞു തോന്നുന്നു. അതിലൊരു 10 റിവ്യൂ ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുള്ളൂ. അപ്പോ അതൊരു സമയമാകുമ്പോഴാണ് കിട്ടിയത്. ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു പടത്തിൽ ഡയലോഗ്സ് ചെയ്യുന്നത്. 8 സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആയിട്ട് പഠിച്ച സമയത്ത് കുറെ വേദനയും കഷ്ടപ്പാടും ദുരിതവും ഒക്കെ കണ്ടിട്ടുണ്ട്. കല്ലും മുള്ളും മുള്ളും നിറഞ്ഞ വൈകളിലൂടെ കിടന്നിട്ടുണ്ട്. ഇപ്പൊ അത് വർക്കുമ്പോ ഒരു സന്തോഷമുണ്ട്. ഇപ്പൊ ഒരു അലിന് ആഗ്രഹിച്ച പോലത്തെ സിനിമകൾ അലിന് അന്വേഷിച്ചു വരുന്നുണ്ടോ, സിനിമക്കാർ അന്വേഷിച്ചു വരുന്നുണ്ടോ? ഇപ്പൊ വരുന്നുണ്ട്, അത്യാവശ്യം സൗകര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇപ്പോ കാരവാൻ പ്രൊവൈഡ് ചെയ്യാൻ ഡയറക്ടർ പറഞ്ഞപ്പോ, ബാഡ് ബോയ്സ് ഡയറക്ടർ പറഞ്ഞപ്പോ എനിക്ക് റൂം തന്നായിരുന്നു. കാരവാനില് അടിച്ചുകളൊക്കെ ഉള്ളപ്പോ അവർക്ക് ബുദ്ധിമുട്ടല്ലെന്ന് പറഞ്ഞു റൂം തന്നു. പിന്നെ കുഴപ്പമില്ല, പിന്നെ സന്തോഷം വർക്കിക്കാണെങ്കിലും റൂം കൊടുത്തുന്ന വിളി പറഞ്ഞു. അപ്പൊ നമ്മളിങ്ങനെ ഈ റിവ്യൂ ഒക്കെ ചെയ്ത് കഴിയുമ്പോ നമുക്ക് അലിന് സീൻസ് അല്ലെങ്കിൽ സിനിമയിൽ അവസരം കിട്ടുന്നുണ്ട് എന്ന് ഉള്ളത് ഓക്കെ, പക്ഷെ നമ്മൾ അങ്ങനെ റിവ്യൂ ഒക്കെ ഇടുന്ന സമയത്ത് ഇത് ഇട്ടതിന് ശേഷം കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ടോ? ഡെഫിനറ്റ്ലി വായിക്കാറുണ്ട്, വായിക്കാറുണ്ട്. അത് കാണുമ്പോ അലിന് എന്താ തോന്നുന്നത്? ഇത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണോ ഇല്ല? കമന്റ്സ്, ഈ പറയുന്ന കമന്റ്സ് നമ്മൾ ഇപ്പല്ലല്ല കണ്ടു തുടങ്ങിയത്. ജൂനിയർ അഡ്ഷഡ് അഭിനയിക്കുമ്പോ തന്നെ പല ഡയറക്ടർമാരെ ഈ പറഞ്ഞ തെറി നമ്മൾ വിളിച്ചിട്ടുണ്ടല്ലോ, ചാൻസ് ചോദിച്ച സമയത്തൊക്കെ ഇപ്പൊ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനെ പേവാക്കിന് പൊട്ടിച്ചെവിന്ന് പറയാൻ പറ്റുള്ളൂ.
അല്ലാതെ ആളുകൾക്ക് അത് ശരിക്കും അലിൻ വിചാരിക്കുന്നത് അലിൻ്റെ ആ ഒരു റിവ്യൂ അല്ലെങ്കിൽ അലിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങൾ ആളുകൾക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഒരു 20% പേര് ഇഷ്ടപ്പെടുന്നു, 20% 100-120% അലിനോട് പറയാറുണ്ടോ ഞങ്ങൾക്ക് ഇഷ്ടമാണ്? പറയാറുണ്ടല്ലോ. ഇപ്പൊ ചേച്ചിയുടെ പ്രായമുള്ള ആൾക്കാരൊക്കെ വന്ന് സെൽഫി എടുക്കാറുണ്ട്, ഓട്ടോഗ്രാഫ് മേടിക്കാറുണ്ട്. അതൊക്കെ ഞാൻ എന്റെ പേര് ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ ആൾക്കാർ പറയും നമ്മൾ പൈസ കൊടുത്തൊക്കെ ചെയ്യണമെന്ന് പറയും. പക്ഷേ നമ്മളൊരു താല്പര്യം ഉണ്ടെന്ന് പറയുമ്പോൾ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യണം. ഓട്ടോഗ്രാഫ് അല്ലാണ്ട് അങ്ങനെ പൈസ കൊടുത്തൊന്നും ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടൊന്നും ഇല്ല. അങ്ങോട്ട് കൊടുത്തിട്ട് ഏയ്, പൈസ ഇങ്ങോട്ട് മേടിക്കാറുള്ള 1000-500 ഇങ്ങനെ 2000-5000 അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് അലിനെ ഇത് ആളുകൾ ചുമ്മാ പറയുന്നതാണ്. എന്നെ ചീത്ത വിളിക്കുന്ന ഒരുപാട് കമന്റ്സ് ഒക്കെ ഞാൻ കാണാറുണ്ട്, ഒത്തിരി കമന്റ്സ് വരാറുണ്ട്. അത് വിഷമം വരാറില്ല അത് കാണുമ്പോ? വിഷമിച്ചിട്ട് എന്താ കാര്യം? ഇപ്പൊ ബന്ധുക്കൾ വരെ ഒരു സമയത്ത് ഇപ്പൊ ഫിലിമില് ഇപ്പൊ 8 വർഷമായല്ലോ ഞാൻ ജൂനിയർ പൊടുത്തിട്ടുണ്ട്. അപ്പൊ 2013 ലാലേട്ടന്റെ പെരിച്ചയില തുടങ്ങിയത്. ഇപ്പൊ അവസാനം ജൂനിയർ ആർട്ട് അഭിനയിച്ചത് മറ്റേ എന്താണ് സത്യനാഥൻ, പിന്നെ നുണക്കോയിലൊക്കെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ചെയ്തായിരുന്നു. സത്യനാഥനിലുണ്ടോ? സത്യനാഥനിൽ കാണിക്കുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. പിന്നെ RDX കാണിക്കുന്നുണ്ട്. ആണോ? പല പടത്തിൽ ഫേസ് ഇപ്പൊ റിവ്യൂ വന്ന ശേഷമാണ് കാണിക്കാൻ തുടങ്ങി. സത്യനാഥനിലും RDX, പിന്നെ തല്ലുമാല ഡയലോഗ്സ് കിട്ടിയത് ബാഡ് ബോയ്സിൽ സലാമേ ഹറാമ എന്ന് പറഞ്ഞ ഡയലോഗ്. അത് ഇഷ്ടപ്പെട്ടു? ഞാൻ തന്നെയാണ് ഡബ് ചെയ്തത്. പിന്നെ മറ്റേ ഗുലാം തട്ടുടയില് ഡയലോഗ് ഞാൻ പറയുന്നുണ്ടെങ്കിലും ഡബ്ബിങ് വേറെ ആളാണ്. അത് നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഒരു സീൻ കിട്ടണമല്ലോ. അല്ല, നമുക്ക് തന്നെ ഡബ് ചെയ്യണമെന്നൊരു അവകാശപ്പെടാൻ പറ്റില്ലല്ലോ, സിനിമയാണല്ലോ. എപ്പോ തുടങ്ങിയാണ് എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നുള്ളൊരു ആഗ്രഹമൊക്കെ വന്നത്? ചെറിയ 2010 തുടങ്ങിയാണ്. കാരസർ എന്ന ദിലീപേട്ടന്റെ മൂവി കണ്ടപ്പോഴാണ് ഒരു അഭിനയിക്കണമെന്ന് മോഹം തോന്നിയത്. ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചത് എരമലൂരാണോ? സാന്റാക്രൂസിലാ പഠിച്ചത്. ഞാൻ കണ്ടു ഒരു ദിവസം. അപ്പം ആളുകളുടെ ബാഡ് കമന്റ്സും മുഖവിലേക്ക് എടുക്കണില്ലെന്ന് പറഞ്ഞില്ലേ? അപ്പൊ പിന്നെ ഒരു ദിവസം ഓൺലൈനിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ച് കരയുന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റണില്ല, എന്നെ ആളുകള് ഉപദ്രവിക്കുന്നോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വീഡിയോ ഇട്ടില്ലേ? ഇടക്ക് അങ്ങനത്തെ മിസ്ബിഹേവ് ചെയ്യാറുണ്ട് ആൾക്കാര്. നമ്മള് സ്കൂട്ടർ ഉണ്ട് വീട്ടില്, സ്കൂട്ടറിൽ മാത്രം യാത്ര ചെയ്യണ ആളല്ലേ ഞാൻ. ബസ്സിലും കാറിലൊക്കെ യാത്ര ചെയ്യാറുണ്ട്. അപ്പൊ കാറ് ടാക്സി എടുത്താൽ പോണം, അപ്പൊ അപ്പോഴൊന്നും കുഴപ്പമില്ല. അപ്പൊ ബസ്സിൽ യാത്ര ചെയ്യുമ്പോ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ചില സമയത്ത് അസ്വസ്ഥരായിട്ട് പെരുമാറുണ്ട് ചിലര്. പക്വതയില്ലാത്ത ടീനേജ് പിള്ളേരുണ്ടല്ലോ, 18 വയസ്സ് തികയാത്ത ആൾക്കാര്, മെച്യൂരിറ്റി ഇല്ലാത്തെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് നമ്മുടെ ബിഹേവ് ആയിട്ട് മെക്കിട്ട് കയറുക, പിച്ചാത് കൊണ്ടുപോകാൻ മാന്തുക, അതുപ്പോ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതെന്താണ്, അവർക്ക് പക്വത ഇല്ലാത്തോണ്ടാണെന്നാണോ അലിൻ വിചാരിക്കണേ? പക്വത ഇല്ല തന്നെ, നമ്മുടെ സംഭവം അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അത് മാത്രം. അതല്ലറിയാം അല്ലേ. ചിലർക്ക് എല്ലാവർക്കും ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ, ഒരു സിനിമ ഇപ്പൊ മമ്മൂക്കാന്റെ ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അതേപോലെയാണ് നമ്മുടെ വീഡിയോസും ആൾക്കാർക്ക് ചിലപ്പോൾ ദഹിക്കാതിരിക്കാൻ ആൾക്കാരുണ്ടാകും. കാരണം ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ വരണമെന്ന് ആഗ്രഹിച്ചിട്ട് കൂടി കിട്ടാത്ത ആൾക്കാർ അവര് ചെയ്യാത്തോണ്ടാണല്ലോ അവർക്ക് എന്തെങ്കിലും എത്തിപ്പെടാത്തത്. ഇപ്പൊ ഒരു എന്താ പറയാ, യൂട്യൂബ് ചെയ്താലും യൂട്യൂബർ എന്ന് പറഞ്ഞ പേര് കിട്ടുള്ളൂ. പിന്നെ ആൾക്കാർ യൂട്യൂബർ എന്ന് വിളിക്കുന്നുണ്ട്. ചിലർ കളിയാക്കി വിളിക്കുന്ന കുഴപ്പമില്ല. പണ്ട് സിനിമയിൽ അഭിനയിക്കാൻ നടന്ന സമയത്തൊക്കെ നടാന്നൊക്കെ വിളിക്കാറുണ്ടായിരുന്നു, ജൂനിയർ ആർട്ടിസ്റ്റ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അതങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ. അലിന്റെ വീട്ടിലാരൊക്കെയാളെ? വീട്ടില് അമ്മ അനിപ്പരര, പിന്നെ അച്ഛൻ ലോറൻസ് പെരര ഗൾഫിലാണ്. അലിനൊരു മോന? അല്ല, അനിയത്തി ഉണ്ട്, അൻമിരി റോസ് പെരര പഞ്ചാബിൽ ഓടിക്കുന്നു. ആണ്. അവരൊക്കെ ഈ ഒരു അലിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോ അവരുടെ സപ്പോർട്ട് ഉണ്ടോ? അവരെന്താ പറയണേ? അനിയത്തിയൊക്കെ ആദ്യമൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു. ആദ്യം മമ്മൂക്കാന്റെ ക്രിസ്റ്റഫറും തുറമുഖം, പിന്നെന്താണ് പത്മിനി റിവ്യൂ വരെയൊക്കെ ട്രോള് വന്നപ്പോ കൊറേ ക്രോമെന്റൽ എന്നൊരു ഇൻസ്റ്റാഗ്രാം ഉണ്ടല്ലോ, അപ്പൊ പുള്ളിയൊക്കെ സ്റ്റോറി ഇട്ടപ്പോ ഭയങ്കര സന്തോഷിച്ചിരുന്നു. പിന്നീട് കുറച്ച് വിവാദം വന്നല്ലോ നടിമാരൊക്കെ, മറ്റേ എന്റെ കൂടെ അഭിനയിച്ച നടിവരെ പ്രശ്നം ഉണ്ടാക്കിയപ്പോ അത് ഭയങ്കര സങ്കടമായി. അല്ല, അലിനോട് പറയാറുണ്ടോ ഇങ്ങനെ ചെയ്യണ്ട, ആളുകൾ മോശമാണ് പറയണത്, അതുകൊണ്ട് ചെയ്യണ്ടെന്ന് പറയാറുണ്ടോ അവര്? ചെയ്യണ്ടെന്ന് പറയാറുണ്ട്, പക്ഷെ ഞാനത് ഉൾക്കൊള്ളാറില്ലല്ലോ. നമ്മള് നമ്മുടെ മേഖലയിൽ നമ്മള് ഓരോ സിനിമയാണെങ്കിലും ഇടയ്ക്ക് നമ്മുടെ ആയിട്ടുള്ള മോട്ടിവേഷന് വേണ്ടി ഷോർട്ട് ഫിലിമുകളും ചെയ്യാറുണ്ടല്ലോ സ്വന്തമായിട്ട്. അതിനാണല്ലോ കൂടുതൽ സ്പേസ് കിട്ടുന്നത്. ഇപ്പൊ സിനിമയിലാണെങ്കിൽ കുറച്ച് 5 മിനിറ്റിന്റെ സീൻ കിട്ടിയത് ഷോർട്ട് ഫിലിം ആകുമ്പോൾ 10-30 മിനിറ്റ് നമുക്ക് പെർഫോം ചെയ്യാനുള്ള നമുക്ക് തന്നെ ഒരു സ്പേസ് കണ്ടെത്താൻ പറ്റും. അത് നമ്മുടെ ആയിട്ടുള്ള ഒരു പൈസ ഒക്കെ കിട്ടും. അതിനാണ് ഇപ്പൊ എന്ത് സംഭവിച്ചാലും ഇതിനകത്ത് പുറകോട്ട് പോകില്ല എന്നുള്ളൊരു മൈൻഡാണ് അലിന്.
സിനിമകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ഇതൊക്കെ നിർത്തുവോ? ഡാൻസ് കളിക്കണൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പരമാവധി ഇപ്പൊ ഡാൻസ് ഒക്കെ സ്റ്റോപ്പ് ആക്കിയല്ലോ, തിയേറ്ററിൽ വെച്ചുള്ള സംഭവങ്ങൾ സ്റ്റോപ്പ് ആക്കി. ഞാൻ ബാഡ് ബോയ്സിന്റെ റിവ്യൂ സമയത്ത് ഞാൻ പറഞ്ഞു ഡാൻസ് കളിക്കോ എന്ന് ചോദിച്ചപ്പോ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാനിപ്പോ ആരാണ് ആദ്യമായിട്ട് ഇതുപോലെ ഇങ്ങനെ ഡാൻസ് കളിച്ചത്? കാരണം സത്യം പറഞ്ഞാല് അല്ലെങ്കിലും തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ അത്ര ഭംഗിയായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരാളല്ല തോന്നിയിട്ടില്ലേ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു സിൻസിയർ ആയിട്ട് പറയുന്നതായിരിക്കും, സത്യസന്ധമായിട്ട് പറയുന്നതായിരിക്കും നല്ലത്. അപ്പൊ അത്ര ഡാൻസ് കളിക്കുന്ന ഒരാളല്ല അല്ലേ? പക്ഷെ എന്നാലും അല്ലെ ഡാൻസ് കളിക്കുന്ന ഒരാളെ ഇത്ര ആൾക്കാരെ ട്രോളില്ലല്ലോ. അതെ അതെ. അപ്പം അല്ലിനോട് അല്ലെ ഇങ്ങനെ കളിച്ചോ നല്ലതാണ് അല്ലെങ്കിൽ നീ ഇങ്ങനെ കളിച്ചോ എന്ന് പറയുന്നത് ചാനലുകാരാണോ പ്രോത്സാഹിപ്പിച്ചത്? ചാനലുകാരും പിന്നെ കുറച്ച് ജെൻസും ലേഡീസ് ആയിട്ടുള്ള എന്റെ അഭിപ്രായക്കാര് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഫ്രണ്ട്സ് ഉണ്ടോ അല്ലിന്? ഫ്രണ്ട്സ് അങ്ങനെ കൂടുതലില്ലെങ്കിലും ഒന്ന് രണ്ട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട് ആയിട്ടുള്ള ഗേൾ ഫ്രണ്ട്സ് അല്ല ഉദ്ദേശിച്ചത്, നോർമലി നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഫ്രണ്ട്സ് ഉണ്ടോ? വലിയൊരു ഫ്രണ്ട് സർക്കിൾ ഇല്ല, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നു മാത്രമല്ല. അത്രേ ഉള്ളൂ, അല്ലാതെ അല്ലിന് വേറെ ഫ്രണ്ട്സ് ഇല്ല. ഇല്ല അല്ലിന് ഇങ്ങനെ കൂടെ നടക്കുന്ന ആൾക്കാരൊക്കെ പൈസ കൊണ്ട് നടക്കുന്നവരാ, അവർക്കൊന്നും എപ്പോഴും ഉണ്ടാവൂല. സത്യം പറഞ്ഞാൽ അല്ലിന് കുറെ കാര്യങ്ങൾ അറിയാം അല്ലേ? പക്ഷെ അങ്ങനെയുള്ളവരുടെ മുന്നിൽ ഞാനിതൊന്നും, നമുക്കൊരു ഇന്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിവിടെ കുറെ പേര് വരും ചില സമയത്ത് കാണാറുണ്ടാവും. അപ്പൊ അവര് ഇപ്പൊ നമുക്കൊരു ആയിരം കിട്ടിക്കഴിഞ്ഞാൽ അതിലേ ഇപ്പൊ പകുതി അവരും ഉണ്ടാവും, അങ്ങനെയൊക്കെ ആൾക്കാർ. അതുകൊണ്ട് നമ്മള് ഇങ്ങനെ ഒരു സ്പേസ് മേടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന പുറത്തല്ല, പൈസ കിട്ടുന്ന പുറത്തല്ല, എന്നാലും മറ്റേ നമ്മൾ ഇരിക്കുമ്പോ നമുക്ക് സ്പേസ് കിട്ടുമല്ലോ. അവരുടെ സ്പേസ് കുറെ പേർ കിട്ടിയിട്ട് പിന്നെ അത് കുറെ പേര് പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ ഏറ്റുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അഭിലാഷ ടൈം ബ്രൈറ്റ് അങ്ങനെ കുറെ പേര് സ്പേസ് കൊടുത്തപ്പോ അവർക്ക് സ്പേസ് കൊടുത്ത അവർക്കൊരു റീസൺ ഉണ്ടായ സമയത്ത് ഞാൻ സ്പേസ് കൊടുത്തിരുന്നു. പിന്നെ പിന്നെ എപ്പോഴും സ്പേസ് കൊടുക്കേണ്ട ആവശ്യം എനിക്ക് തോന്നിയില്ല. പിന്നെ എന്റെ ചാനലിൽ സ്പേസ് കൊടുക്കുന്നുണ്ട് അവര്, പിന്നെ എനിക്ക് സപ്പോർട്ടായിട്ട് ബോഡി ഗാർഡ് ഒക്കെ നടക്കുമ്പോൾ ഞാൻ സ്പേസ് കൊടുക്കാറുണ്ട്. അഭിലാഷ് കേട്ടോ ഇത് എന്ത് പറയും? അഭിലാഷ് സമ്മതിക്കാറുണ്ട് പലപ്പോഴും, പിന്നെ ചില സമയത്ത് പുള്ളി വയറിലാകാൻ വേണ്ടി സമ്മതിക്കാറില്ല. ആദ്യം പുള്ളി വയറിലായത് അങ്ങനെ ബോഡി ഗാർഡ് എന്ന രീതിയിൽ വെച്ചിട്ടാണ്. എന്റെ കൂടെ ഒരു കുട പിടിച്ച് നടക്കുക, ആ ബോഡി ഗാർഡിന്റെ പാട്ടുണ്ടല്ലോ, ബോഡി ബോഡി ഗാർഡ് ബോഡി ഗാർഡ്, ആ പാട്ട് വെച്ചാണ് പുള്ളി വയറിലായത് ആദ്യം. അങ്ങനെയൊക്കെയാണ്. ഞാൻ ചോദിച്ചു വന്ന ചോദ്യത്തിൽ നിന്ന് ഞാൻ വിട്ടുപോയി പെട്ടെന്ന്. ഞാൻ ഡാൻസിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അതായത് ഡാൻസ് ഇങ്ങനെ നീ കളിച്ചോ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടാണോ ആദ്യമായിട്ട് കളിച്ചത്? അങ്ങനെയല്ലല്ലോ, അത് ഓട്ടോമാറ്റിക്കലി ചെയ്യണമാണല്ലോ. ചുമ്മാ അങ്ങ് കളിച്ചു ട്രൈ, അത് കുറച്ച് വയറിലായപ്പോൾ അത് കുറച്ചുകൂടി പ്രാവശ്യം ചെയ്തു, പിന്നെ നിർത്തി. അപ്പൊ ഇനി വേണ്ടെന്ന് വിചാരിച്ച എന്തുകൊണ്ടാ? തിയേറ്ററിൽ ഡാൻസ് നിർത്തിയത്. അപ്പൊ ഓപ്പൺ സ്റ്റേജിലൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഓപ്പൺ സ്റ്റേജിൽ കയറി ഡാൻസ് ചെയ്യാം. കുറച്ച് കുട്ടികളുടെ കൂടെയൊക്കെ ഡാൻസ് കളിക്കും. അതാ പറഞ്ഞോ, അങ്ങനെ കുറച്ച് ഓഫർ കിട്ടിയപ്പോ ചെയ്തത്, 10-300 ഓഫർ ചെയ്യപ്പോ അങ്ങനെ ചെറിയ ചെറിയ റേറ്റ് ആണ്. നമ്മൾ പൈസ തന്നിട്ടാണോ കളിപ്പിക്കണേ അലിനെ കൊണ്ട്? ആ 300-400 അങ്ങനെയൊക്കെ റേറ്റ് വെച്ചാണ് നമ്മൾ, തുച്ഛ റേറ്റ് ആണ്. എന്നാലും ചില ഒന്നുമില്ലാത്തതുകൊണ്ട് അങ്ങനെ പോവാറുണ്ട്. നമ്മൾ ഈ ഫീൽഡിൽ അധികം കിട്ടത്തില്ലല്ലോ, മനസ്സിലായ വലിയ എന്താ പറയാ, 30,000 to 1,00,000 വരെയുള്ള ജോലി ഉണ്ടല്ലോ. അപ്പൊ അതേപോലെ അല്ലല്ലോ, നമുക്കിപ്പോ ഒരു സംഭവം ചെയ്യുമ്പോ ഒരു പർട്ടിക്കുലർ പ്രൈസ് പറയും. ഇപ്പൊ ബർത്ത്ഡേ വിഷ് ഒക്കെ ചെയ്യുമ്പോ 2,000-3,000 അങ്ങനെയൊക്കെ കിട്ടാറുണ്ട്. അങ്ങനെ ബർത്ത്ഡേ വിഷ് ഒക്കെ ചെയ്യാൻ ആളുകൾ പേയ്മെന്റ് അലിനെ കൊണ്ട് ചെയ്യാറുണ്ട്? ഡാൻസ് ഒക്കെ ചെയ്ത് അതിൽ ചെയ്യാറുണ്ട്. അതായത് എനിക്ക് സത്യം പറഞ്ഞാല് ഞാൻ അലിന്റെ കുറെ വീഡിയോസ് അല്ലെ കാര്യങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുമ്പോൾ അതിന്റെ താഴെ ഫുൾ ബാഡ് കമന്റ്സും അലിനെ ചീത്ത വിളിയൊക്കെയാണ്. പക്ഷെ അതിന്റെ ഇടയിലും അലിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അലിന്റെ വിഷസ് കിട്ടാൻ വേണ്ടി പേയ്മെന്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് അലിനെ ഇഷ്ടം ഉണ്ടായിട്ടാണല്ലോ. അങ്ങനെയുള്ളവരും ഉണ്ട്, ബോയ്സും ഉണ്ട്, അങ്ങനെ രണ്ട് കൂട്ടറും ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിലാണ് കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറയാറുള്ളത്. 500-3,000 പേര് അലിനെ അബദ്ധത്തിൽ കൊണ്ട് ചാടിച്ച സുഹൃത്തുക്കളൊക്കെ മാറ്റിയോ? അവരായിട്ടുള്ള കമ്പനിയൊക്കെ വിട്ടോ? കുറെ വിവാദങ്ങളിലേക്കൊക്കെ വിട്ട ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. കമ്പനി എന്ന് പറഞ്ഞാൽ ഫുൾ ആയിട്ട് വിട്ടിട്ടില്ല, എന്നാലും അധികം അടുപ്പിക്കാറില്ല. അവരെ അധികം അടുപ്പിക്കാറില്ല, അവരെയൊക്കെ മനസ്സിലാക്കി. ആ മനസ്സിലാക്കി. ഇപ്പൊ പുതിയ ആൾക്കാരെ വെച്ച് കാരണം ഇപ്പൊ ഇനി ചെയ്യും. ഇപ്പൊ ഇനി ഇപ്പൊ മുനീർ എന്ന് പറഞ്ഞൊരു ആള് ഷോർട്ട് ഫിലിം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു. കാരണം അവർക്ക് ഇപ്പൊ ഓരോരുത്തർക്കും വളരാനും വേണ്ടിയുള്ള ഒരു മാർഗമാണല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയ. അപ്പൊ നമ്മളെ ഒരു റീച്ച് ഉള്ളതുകൊണ്ട് നമ്മളെ വെച്ച് കോമാളിത്തരത്തിനും പുറകെ ഒരു നല്ലൊരു രീതിയിലേക്ക് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റുമായിരിക്കും ഈ ഷോർട്ട് ഫിലിമിലൂടെ. അതാണ് എനിക്ക് അത് പറഞ്ഞു തരണമെന്ന് തോന്നിയിരുന്നത്. അതായത് അലിനെ വെച്ചിട്ട് ഇങ്ങനെ ചുമ്മാ അലിനെ ഇട്ട് കളിപ്പിക്കുന്ന രീതിയിൽ, പൊട്ടംകളി കളിപ്പിക്കുന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങൾ അലിന്റെ ചുറ്റും ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് സീരിയസ് ആവാൻ പോവാണോ? ഡെഫിനറ്റ്ലി സീരിയസ്, ഉറപ്പായിട്ടും. അപ്പൊ അങ്ങനെ
അല്ലെങ്കിൽ സീരിയസ് ആണ്, അല്ലെങ്കിൽ നമ്മള് പൊട്ടിത്തെറിച്ച് പണ്ട് പഠിച്ച സമയത്ത് നമ്മള് ഇടി ഇടിയൊക്കെ വെച്ച് പലരുടെയും മൂക്കിൽ നിന്നൊക്കെ ചോര വരുത്തിട്ടൊക്കെ ഉണ്ട്. കേസായിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ, അതൊക്കെ കുട്ടിക്കാലത്തൊരു ദൗർബല്യം പറയാം. അങ്ങനെയൊക്കെ ആയിരുന്നു ആ കുട്ടിക്കാലത്തെ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പോഴും ഉണ്ടോ? ഫ്രണ്ട്സ് ദർഫ എന്ന് പറഞ്ഞാൽ കൊച്ചിനോട് മാത്രം ഞാൻ സൗഹൃദം കീപ് ചെയ്യാറുണ്ട്, വേറെ ആരുമില്ല. വേറെ അങ്ങനെ ബോയ് ഫ്രണ്ട്സ് ആയിട്ട് ആരുമില്ല, കാരണം എല്ലാരും പറ്റിപ്പോ. അതെന്താ അങ്ങനെ ബോയ് ഫ്രണ്ട്സ് ഒക്കെ പറ്റിപ്പാണെന്ന് തോന്നാൻ കാര്യം? ഞാൻ കുറച്ച് ഉപദേശം തരുന്നത് ഈ ദർഫ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാരും എല്ലാം. ദർഫ എന്താ ഉപദേശം തരുക? ദർഫ എന്താ ഉപദേശം തരുന്നേ? ചെയ്യുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോവുക, എന്താ അതാണ് നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട്. ഇനി എന്താ ഇനിയുള്ള പരിപാടികൾ എന്താ? ഇനിയും ഇതുപോലെ സിനിമകൾ എന്തെങ്കിലും ഒക്കെ ചോദിച്ച് ചാൻസ് ഒക്കെ ചോദിച്ച് വന്നിട്ടുണ്ടോ? പേരൊന്നും പത്രം പറ്റില്ല, വേണ്ട. എന്നാലും വന്നിട്ടുണ്ടോ? അഞ്ച് സിനിമകൾ കമ്മിറ്റഡ് ആകാറായിട്ടുണ്ട്. ഏകദേശം നല്ല ഡയലോഗ്സ് ഉള്ള റോള് പറഞ്ഞു വെച്ചിട്ടുണ്ട്, കാരണം പൂജകൾക്കൊക്കെ പോയി സപ്പോർട്ട് ചെയ്ത. ഞാൻ പൂജകൾക്ക് പോകാറുണ്ട്, അപ്പൊ പൂജക്ക് പോയി അവരുടെ വീഡിയോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ ഇടുക. അപ്പൊ അത് അതുകൊണ്ട് മാത്രമല്ല, അത് ഒരു വഴിയാണല്ലോ. നമ്മള് പൂജക്ക് വിളിക്കുക എന്നൊക്കെ പറയണത് സിനിമക്കാരുടെ നമ്മളെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ആൾക്കാരെ വിളിച്ച് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല ശരിക്കും. അവർക്ക് തന്നെ പി ആർ വർക്ക് ചെയ്ത് ഇപ്പൊ മീഡിയക്കാരെ വിളിച്ച് ചെയ്യിപ്പിച്ചാൽ മാത്രം മതി. അപ്പൊ എന്നെ പല പൂജയും വിളിക്കാറുണ്ട്, വിളിപ്പിച്ചാൽ വിളിച്ചില്ലെങ്കിൽ പോലും ചിലത് കാർഡ് ഇൻവിറ്റേഷൻ ആൾക്കാർക്ക് ഗ്രൂപ്പിലിടുമ്പോ പോയി കാണാറുണ്ട്. അപ്പൊ അങ്ങനെ ആണ് ഇപ്പൊ ചാൻസ് കിട്ടാറുള്ളത്. പണ്ട് ഓഡീഷനൊക്കെ പോയിട്ട് നിരാശയായിട്ടുണ്ട്. ഇപ്പൊ പൂജയൊക്കെ ഉള്ളതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഇപ്പൊ ആൾക്കാരോട് മിൻറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ആൾക്കാർക്ക് നമ്മുടെ ഫേസ് കിട്ടിക്കഴിയുമ്പോ ഒരു എന്താ പറയാ, നമ്മളെ വിളിക്കണമെന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാ പൂജകൾക്കും പ്രസ് മീറ്റിനും പോകും, ഓഡിയോ ലോഞ്ച് അങ്ങനെയൊക്കെയാണ് സിനിമകളുടെ അടുപ്പ്. അങ്ങനെയാണ് സിനിമകളിൽ നമ്മൾ ചാൻസ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ഏറ്റവും കൂടുതൽ ഫ്രണ്ട് ആയിട്ടുള്ള ബാലസാർ മാത്രമേ ഫോൺ കണ്ടിട്ടുള്ളൂ. ബാലസാറല്ല, ബാലസാറിനോട് ഭയങ്കര കൂട്ടാണ്. ചെറിയൊരു കൂട്ട്, ചെറിയൊരു കൂട്ട്. വല്ലപ്പോഴും ഒരു ഫോൺ ബന്ധം ഉണ്ട്. ഉണ്ട്. ഇപ്പൊ ബാഡ് ബോയ്സ് ചെയ്ത സമയത്ത് പുള്ളി ആക്ടിങ് പറമ്പ നല്ലവർക്ക് എന്നൊക്കെ പറഞ്ഞു വിളിച്ചായിരുന്നു. ആണോ? അപ്പൊ ഒരു സന്തോഷമായി. ഇനി ഇപ്പം പറഞ്ഞല്ലോ, എന്താ സന്തോഷ് വർക്കിയുടെ കൂടെ അല്ല, രണ്ടുപേരും കൂടെ ഒരുമിച്ചുള്ള ഇന്റർവ്യൂസ് മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഒറ്റക്ക് ഇങ്ങനെ നമ്മളെ വിളിച്ചതെന്ന് പറഞ്ഞല്ലോ. ഈ ഒരു ഇന്റർവ്യൂല് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ട്, അല്ലെങ്കിൽ അത് പറയണമെന്ന് മനസ്സിൽ വല്ലതും ചിന്തിച്ചിട്ടാണോ നമ്മളെ വിളിച്ചത്? എന്തെങ്കിലും മനസ്സിൽ ചിന്തിച്ചിട്ടാണോ വിളിച്ചത്? സത്യം പറഞ്ഞാല് ഞാൻ അലിന്റെ അങ്ങനത്തെ വീഡിയോസോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ വരുമ്പോ സ്ക്രോൾ ചെയ്ത് അങ്ങ് പോകുന്നല്ലാണ്ട്, പിന്നെ ഞാൻ സത്യം ഞാൻ അങ്ങനത്തെ കണ്ടിട്ടില്ല. അതാ ഞാൻ ചോദിച്ചത്, അലിന് എന്തെങ്കിലും പറയാൻ വേണ്ടിട്ടാണോ ചേച്ചി ഒരു ഇന്റർവ്യൂ എടുക്കാൻ വരുമോ എന്ന് ചോദിച്ചതെന്ന്. എന്താണെന്ന് വെച്ചാൽ അലിൻ പറഞ്ഞോളൂ, അപ്പൊ ഞാൻ കേൾക്കാം, എന്നിട്ട് ഞാൻ ചോദിക്കാം. അപ്പോ നമ്മൾക്ക് മറ്റേ റിയ എന്ന് പറഞ്ഞ വ്യക്തി നമ്മളൊക്കെ ഇതുവരെ പണ്ട് വിവാദം ഉണ്ടാക്കിയിരുന്നു. ഷോർട്ട് ഫിലിം ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ് കംപ്ലൈന്റ് പറഞ്ഞു. നമ്മളങ്ങനെ പീഡിപ്പിക്കാറൊന്നുമില്ല, നമ്മള് മര്യാദക്ക് സംസാരിപ്പോ. ഇതുപോലെ ഇരുന്ന് സംസാരിക്കുമ്പോ അത് റേപ്പോ പീഡനൊന്നും ആവൂലല്ലോ. പക്ഷേ അന്ന് ചാനലിൽ നിങ്ങൾ രണ്ടുപേരും കൂടി വന്നത് നിങ്ങൾ ഒരുമിച്ച് നിന്നിട്ടുള്ള ഏതോ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അല്ലേ? അതെല്ലാം പൈസക്ക് ചെയ്തോ? ആണോ? ക്യാഷ് ഒന്ന് കൊണ്ടുപോയി ചെയ്യിച്ചതാണോ അവര്? ക്യാഷ് എന്ന് പറഞ്ഞാ അവളെ വിളിച്ചോണ്ട് 500 രൂപ അങ്ങനെ. അച്ഛോ, 500 രൂപ മേടിച്ചാണോ അല്ലേ അല്ലെ ഇന്റർവ്യൂ എടുക്കുന്നേ? അന്നോടെ അവള് വന്നുടങ്ങിയ പൈസ കിട്ടാൻ തുടങ്ങിയത്. പിന്നെ ചതി വന്നപ്പോ ആ പൈസ ഒക്കെ എനിക്ക് തരാൻ പറ്റുന്ന പോലെ ആയിപ്പോയി. അപ്പൊ അന്ന് പക്ഷെ നിങ്ങള് വലിയ സ്നേഹമായിട്ടാണ് ആ ഫ്ലോറിൽ ഇരിക്കുന്നത് കണ്ടത്. അതൊക്കെ എന്റെ ഒരു ആക്ടിങ് അല്ല, ഇന്റർവ്യൂ ജയിപ്പിക്കാൻ ആക്ടിങ് അല്ലാണ്ട് അതൊരു പേഴ്സണൽ ലൈഫ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടാണ് പ്രശ്നം പറ്റണം. മനസ്സിലായി? നമ്മളൊരു ഷോർട്ട് ഫിലിമിനെ അഭിനയിപ്പിക്കുമ്പോ അത് തുടർച്ചയായിട്ട് അത് പൂർത്തീകരിക്കാൻ വേണ്ടി ഞാനൊരു പ്രേമം നടിച്ചിരുന്നു. അത് തെറ്റല്ലേ? അത് തെറ്റല്ലേ അലിൻ? അത് തെറ്റാണ് അല്ലേ? അതുകൊണ്ടാണ് അത് അങ്ങനെ ഒരു വിവാദം ആ കുട്ടിക്ക് ചെയ്യേണ്ടി വന്നത്, ഉണ്ടാക്കേണ്ടി വന്നത്. ചാനലിൽ കൂടെ പറയണോ എന്റെ വയസ്സ്? 42. ആ വയസ്സ് തന്നെ ഉണ്ട്. ആണോ? എന്താണെങ്കിലും അപ്പൊ നമ്മൾ അത് തെറ്റാണെന്നല്ല അറിയാലോ, അറിഞ്ഞോണ്ട് ചെയ്തോണ്ടല്ലേ ഈ പൊല്ലാപ്പി പോയി പെട്ടത്. നമ്മളൊരാളെ ഫ്രണ്ട്ലി അപ്രോച്ച് ചെയ്യുമ്പോ ഒന്ന് കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ
എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ എന്റെ ഫ്രണ്ട്സിനെ ഒന്നും കയറി കെട്ടിപ്പിടിക്കാറില്ല. അല്ല, എന്നോട് ആദ്യമായിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾ ചെയ്തു പോയി. പിന്നെ കിസ് ചെയ്യുക പറ്റേ, അതൊക്കെ ലൈവായിട്ടൊക്കെ കണ്ടാണ്. അപ്പൊ അതൊക്കെ കൊണ്ട് എന്നോട് പ്രേമം തോന്നി എന്ന് പറഞ്ഞു. ഇപ്പോ കുട്ടിനോട് പറയണായിരുന്നു എനിക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നമുക്ക് നടക്കൂലായിരുന്നു. അതാണ് അപ്പൊ എന്റെ കാര്യം നടക്കാൻ വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് എത്താൻ മാർഗം. ചെറിയ രീതിയിൽ വിട്ടുവീഴ്ചകൾ മറ്റിങ്ങനത്തുള്ള കെട്ടിപ്പിടിക്കലാണെങ്കിലും കിസ് ചെയ്യലാണെങ്കിലും സീക്വൻസ് ഒക്കെ ചെയ്തല്ല അത്. മറ്റേ അത് മറ്റേ എന്താണെന്ന് വെച്ചാൽ ആൾക്കാര് മറ്റേ മറ്റേ മീഡിയക്കാര് പെർമിഷനിലാണ് ചെയ്തത്, മീഡിയക്കാരാണ് ഷൂട്ട് ചെയ്തത്. അത് അത്ര ഇത്രയും ആൾക്കാരിലേക്ക് എത്തും. ആ പെൺകുട്ടിക്കും ചെറിയ ചീത്തപ്പേരുണ്ടായെന്നാണ് കേൾക്കണത്. അവരുടെ കാര്യമല്ല, അവര് ഇങ്ങനെ സമ്മതിച്ചിട്ടില്ല വന്ന് ചെയ്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ അലിൻ പറഞ്ഞല്ലോ ഞാനൊന്നും അടിച്ചു എന്റെ ഒരു അഭിനയമായിരുന്നു, അതിന് മനസ്സിലായി കാണില്ല. എന്നോട് മെസ്സേജ് തിരിച്ചറിയിപ്പ് അങ്ങനെയൊക്കെ ഒരു ഇതായി പോയി. അഡിക്റ്റ് ആയി പോയപ്പോ പിന്നെ ഞാൻ കൺട്രോളിങ് മെസ്സേജ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ തിരിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒളിച്ചോടി പോവാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറ്റേ വേണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോഴാണ് നമ്മള് ഒരുവിധം അലിനോട് കുഴപ്പമില്ല, അതൊരു പാവമാണ്, കൂടുതൽ പേരും അലിനെ കുറിച്ച് പറഞ്ഞു കേട്ടേക്കുന്ന അങ്ങനെ അലിനൊരു പാവമാണെന്നാണ്. അപ്പൊ അങ്ങനെ ആണെന്ന് പറയുന്നവർ പോലും ചിലപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ വേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താനുള്ള ഒരു സാധ്യതയുണ്ട് ഇല്ലേ. അതായത് അലിനിപ്പോ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വന്നു, ഇത് ഇങ്ങനത്തെ ഒരു വിഷയങ്ങൾ വന്നു അല്ലെ, ഒരു പെണ്ണായിട്ടുള്ള ഒരു വിഷയം വന്നു, ആ വിഷയം വന്ന് പബ്ലിക്കിലേക്ക് അത് എത്തിക്കഴിയുമ്പോ നോർമലി അലിനൊരു പാവമാണ്, അല്ലെങ്കിൽ അലിന് നല്ലൊരു വ്യക്തിയാണ്, കുഴപ്പമില്ല ഒരു പാവമാണ് ആള് എന്നുള്ള രീതിയിൽ അലിനെ കാണുന്നവർ പോലും ചിലപ്പോ അലിനെതിരെ ആള് അങ്ങനെ തിരിയാൻ സാധ്യതയില്ലേ. കാരണം മറ്റേ സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ചെച്ചിലെ പേരുള്ള ആൾക്കാര് നമ്മളോട് വലിയ രീതിയിൽ അടുപ്പം കാണിക്കണില്ലെങ്കിലും ഒരു എന്താ പറയാ ബ്രദറിനെ പോലെ ആൾക്കാർ കണ്ട് വന്ന് അടുത്ത് വന്ന് ഇരിക്കാറും സൗഹൃദം പുതുക്കാറൊക്കെ ഉണ്ട്. കാരണം ഇപ്പൊ ഞാൻ പറയല്ലോ ബസ്സിലാണ് ഞാൻ ട്രാവൽ ചെയ്യാറുള്ളത്. അപ്പോ ഒരു ചേട്ടനാണ്, ഒരു ചേട്ടൻ എന്റെ കൂടെ ഇരിപ്പുണ്ടായിരുന്നു, ഒരു വല്യപ്പ്. അപ്പൊ ആ വല്യപ്പനെ എന്നോട് എണീക്കാൻ പറഞ്ഞിട്ട് പുള്ളി കയറി കന്നിരുന്ന് സെൽഫി എടുത്തിട്ട് പോകണ്ടായി. അതും ഈ ചെറിയ അല്ലെങ്കിൽ ഈ ട്രാൻസ്ജെൻഡർ ഒക്കെ ഇഷ്യൂ വന്നപ്പോ സമയത്താണ് പ്രശ്നം ഉണ്ടായത്. ഓ ആഹാ, വേറെ ഇഷ്യൂ വന്നല്ലേ ദൈവമേ, ഞാൻ ഈ ഇഷ്യൂസ് ഒന്നും അറിയാത്ത ഒരാളാണ്. അപ്പം പോട്ടെ പോട്ടെ, നമുക്ക് എന്തായാലും അപ്പൊ എന്തായാലും അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വിളിച്ചത്. അതിനെ കുറിച്ച് എന്താണ്, അതായത് അത് അലിന്റെ ഭാഗത്ത് നിന്ന് വന്നൊരു വീഴ്ചയാണെന്ന് ഇപ്പൊ പറഞ്ഞ പോലെ. അപ്പൊ ഇനി ഇങ്ങനത്തെയുള്ള വിവാദങ്ങളെല്ലാം അവസാനിപ്പിച്ച് നല്ല രീതിയിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല, അവനവന്റെ കാര്യത്തിൽ അവനവൻ മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണോ അലിൻ? നമ്മള് സ്ട്രെയിറ്റ് ആൻഡ് ഫോർവേഡ് ആണ്, നേരെ പോ നേരെ പോ സ്വഭാവമൊക്കെ. പക്ഷേ നമ്മുടെ കൂടെ അല്ല, ഇടക്ക് നേരെ പോ ഇല്ലായിരുന്നു, അത് ആണെന്ന് പറയരുത്. അല്ലാത്തോണ്ടാണ് ആ വിഷയങ്ങൾ വന്നത് അല്ലേ. ഞാൻ സത്യമല്ലോ പറയുന്നത്, സത്യമല്ലേ. എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ അങ്ങനെയല്ലേ ഇപ്പൊ അലിൻ പറഞ്ഞത്, അത് എന്റെ ഒരു അഭിനയായിരുന്നു. ബന്ധങ്ങളില്ലല്ലോ, ശാരീരികമായിട്ടുള്ള അത് പോട്ടെ. എന്നാലും അങ്ങനത്തെ വിഷയങ്ങൾ വന്നത് ഈ പറഞ്ഞ ഒരു ചെറിയ നേരെവോ അല്ലാണ്ട് ഒന്ന് വളഞ്ഞ വഴി പോയതുകൊണ്ടാ. അപ്പൊ അതൊക്കെ മാറ്റി ഇനി ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ സ്ട്രെയിറ്റ് ആൻഡ് ഫോർവേഡ് ആകും, മറ്റേ കറക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുക പോവുക, അല്ലാണ്ട് വേറെ ഫോൺ കോണ്ടാക്ട്സോ ബന്ധങ്ങളൊന്നും വെക്കാൻ ആൾക്കും താല്പര്യമില്ല. ഈ വിഷയങ്ങൾ സമയത്ത് ഞാൻ വേറെ ആൾക്കാരുടെ റിലീസ് ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അത് കുറച്ച് കമന്റ്സ് വരുമ്പോ ചിലപ്പോ ഡിലിറ്റ് ചെയ്യാൻ പറയും, ഡിലിറ്റ് ചെയ്യും. നമുക്ക് ആരുടെയും വീഡിയോസ് നമുക്ക് വേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഒരു പ്രാവശ്യം ഇട്ട് ആൾക്കാരിലേക്ക് കാണിക്കുക. ഇപ്പൊ ഇങ്ങനെ ആൾക്കാർ ചെയ്യുന്നുണ്ട്, ഇത്ര വിവാദം ഉണ്ടായിട്ടും പെൺകുട്ടികൾ വന്ന് ഡാൻസ് പെർഫോം ചെയ്യുന്നുണ്ട്, അങ്ങനെ കാണിച്ചു. പിന്നെ ഇപ്പോഴാണെങ്കിലും പുതിയ പുതിയ ഷോർട്ട് ഫിലിംസിൽ ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആൾക്കാരൊക്കെ നല്ല നോക്കിങ് കണ്ടൊക്കെ വെക്കുള്ളൂ, സ്ത്രീകൾ പെൺകുട്ടികൾ ഉണ്ടാവും ഷോർട്ട് ഫിലിമില്. അപ്പൊ അതൊക്കെ ഈ നമ്മുടെ ആയിട്ടുള്ള ഈ വിവാദങ്ങൾ ഒരു സ്ഥലത്ത് നിക്കണത് ഓരോ ആൾക്കാരെ ഉണ്ടാക്കുന്നതാണ്. നമ്മള് നമ്മുടെ കാര്യം നോക്കി നിക്കുമ്പോ ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് അങ്ങോട്ടും ഇതാക്കണം, മനസ്സിലായി. പരിപാടിയൊക്കെ അവസാനിപ്പിച്ചു, ഡാൻസ് നിർത്തിയിട്ടുണ്ട് അലിൻ. ഇനി അലിൻ ഇതുപോലെ സ്റ്റേജിൽ അത് പൈസ കിട്ടാൻ വേണ്ടി അലിൻ കളിക്കുന്നതാണ് സ്റ്റേജിലും. പിന്നെ ബർത്ത്ഡേ വിഷ് ഒക്കെ പറയുന്നത് തിയേറ്റർ കോമ്പൗണ്ടിൽ ഇപ്പൊ ഞാൻ ചെയ്യാറില്ല, ഓണറിനോട് എനിക്ക് എന്തോ എന്നോട് കളിപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ റിവ്യൂ പോലോട് പോയി വല്ലപ്പോഴും പറയണത് മേടിച്ചു പിടിച്ചിട്ട്. അത് പിന്നെ സിനിമാക്കാര് വിളിക്കുമ്പോ അവരുടെ ഒരു സപ്പോർട്ട് ചെയ്യുമ്പോ പി ആർ വർക്ക് ചെയ്യുമ്പോഴും എന്തെങ്കിലും പൈസ തരാറുണ്ട് റിവ്യൂ ചെയ്യുമ്പോഴും. വലിയ എമൗണ്ട് അല്ല, എന്നാലും ചാവടിക്കാനുള്ള പൈസ കിട്ടാറുണ്ട് റിവ്യൂന്ന്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ആണ്, അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ അലിൻ ഇതൊക്കെ ചെയ്യുന്നത്. ഈ ചെറിയ ചെറിയ തുച്ഛമായ ഇത് കിട്ടുന്നത് എനിക്കത് 1 കോടി രൂപ കിട്ടുന്ന പോലെയാണ്. അതുകൊണ്ടാണ് അലിൻ ഇതൊക്കെ ചെയ്യുന്നത്.
പിന്നെ ഇപ്പൊ ചിലർ ചോദിക്കുമായിരിക്കും, എന്നാ പിന്നെ അവന് വേറെ വല്ല പണിക്കും പോയി ജീവിച്ചുകൂടെ, എന്നാൽ അലിന്റെ പാഷൻ ഇതാണല്ലേ, അതുകൊണ്ടാണ് അതിന്റെ പിന്നാലെ അലിൻ ഇങ്ങനെ. മാത്രമല്ല, ഇനിയിപ്പൊ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ അടുത്ത വർഷം തുടങ്ങി നല്ലൊരു സംരംഭം ഇടാൻ പ്ലാനിങ് ഉണ്ട്. കാരണം ഇത്രക്ക് ഫേമസ് നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിൽ കൂടിയും നമ്മളെ തിരിച്ചറിയുന്നുണ്ടല്ലോ, അതുകൊണ്ട് എന്റെ ഫോട്ടോ വെച്ചൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ പ്ലാനിങ് ഉണ്ട്. ഈ കുപ്രസിദ്ധി അത്ര നല്ല കാര്യമല്ല കേട്ടോ, അല്ലേ? അത് മാറ്റിയെടുക്കണം നമ്മള്. എന്നാലും നല്ല രീതിയിൽ ആൾക്കാർ പണിയെടുക്കുമെന്നല്ല ചോദിക്കുന്നത്. സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ അവിടെ പോയി അവിടെ വെറുതെ ഇരിക്കുമ്പോ ആൾക്കാർ വരില്ലല്ലോ. അപ്പൊ അങ്ങനെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി ഇപ്പൊ ഉണ്ടായ കുപ്രസിദ്ധിനെ മാറ്റാനൊക്കെ ഉള്ള തീരുമാനത്തിലാണ്. നല്ല നല്ല പേരുണ്ടാക്കി എടുക്കണം അല്ലേ, ഇച്ചിരി കഷ്ടപ്പാടാണ് നമുക്ക് ഈ നല്ല പേരുണ്ടാക്കാൻ. നല്ല പേരുണ്ടാക്കാനേ ചീത്ത പറയാൻ പെട്ടെന്ന് നമുക്ക് എളുപ്പം കഴിയും, പക്ഷെ നല്ല പേരുണ്ടാക്കാൻ ഇച്ചിരി പണിയാന്നല്ലേ. പക്ഷെ എനിക്ക് വേർത്ത് അധ്വാനിക്കേണ്ടി വരും, മീൻസ് ശാരീരിക അധ്വാനം അല്ല, അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരും. അതെ അതെ അതെ, അപ്പൊ അതിന് തീരുമാനിച്ചേക്കാണ്. അപ്പൊ നമുക്ക് ഇതിന് ക്യാപ്ഷൻ ആയിട്ട് അലിൻ അലിൻ ജോസ് പെരേര പണിയെടുത്ത് ജീവിക്കാൻ തീരുമാനിച്ചെന്ന് ഇട്ടാലോ, ഇട്ടേക്കാം. ഓൾറെഡി പണിയെടുക്കുന്നുണ്ടല്ലോ, സിനിമയിലാണെങ്കിലും പോയി അഭിനയിക്കുമ്പോഴും അതൊരു എഫോർട്ട് ആണല്ലോ. കാരണം ക്യാമറക്ക് മുമ്പിൽ അത്രയും നേരം നിക്കുക, ഓടുക, ചാടുക എന്നൊക്കെ പറഞ്ഞത് തന്നെ ഞാൻ കളിയാക്കിയതല്ല, ആളുകളുടെ കമന്റ്സിനെ പറഞ്ഞു. പറഞ്ഞ എന്റെ ഒരു വർക്ക് ആക്ടിംഗ് ആണ് ശരിക്കും പറഞ്ഞ. പിന്നെ അതിനൊപ്പം നമ്മുടെ നല്ലൊരു വരുമാനം അല്ലെങ്കിൽ നല്ലൊരു ഫാമിലി ലൈഫ് നല്ലൊരു കല്യാണം കിട്ടാൻ വേണ്ടി നമ്മള് കടകിടും. കല്യാണം കിട്ടാൻ വേണ്ടി അതൊക്കെ ഉണ്ട്, അലിന് തിരിച്ചറിവും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, അതിനെ കുറിച്ചൊക്കെ ചിന്തയുണ്ട്. എനിവേ ഇതൊക്കെ ഒന്ന് കൺവേ ചെയ്യാൻ വേണ്ടിട്ടല്ലേ നമ്മളോടൊന്ന് വരുമോന്ന് ചോദിച്ചത്. സന്തോഷം. അലിനെ വന്ന് സംസാരിക്കുമ്പോ ഞാൻ ഓർക്കുമായിരുന്നു, ഞാൻ അലിനോട് എന്താ ചോദിക്കേണ്ടത്, അല്ലെ ഇനി മേലെ ഇങ്ങനെ ഡാൻസ് കളിക്കരുത്, ഇങ്ങനെ വന്നിട്ട് ആളുകളുടെ മുമ്പിൽ നിന്ന് ചീത്തപ്പേര് കേൾപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞു തന്നെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. ഇന്റർവ്യൂവിന്റെ ഇടയിൽ കൂടെ ഒരു കൗൺസിലിംഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഇനി അലിൻ അതൊക്കെ എല്ലാം മാറ്റി വെച്ചിട്ട് അലിന് തന്നെ തിരിച്ചറിവുണ്ട് കേട്ടോ, ഇതൊക്കെ അങ്ങനെ വേണ്ട, അത് ശരിയല്ല എന്നലിന് തിരിച്ചറിവുണ്ട്, അതിനകത്തേക്ക് വരുവാണ് അലിൻ. എനിവേ എല്ലാവിധ ആശംസകളും കേട്ടോ. താങ്ക് യു സോ മച്ച്.